ഇന്നലെ വൈകിട്ട് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ച സമയം മുതൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ദേശീയ ചലച്ചിത്ര അവാർഡിനെക്കുറിച്ച് പ്രതികരണവുമായി ബിഗ് ബോസ് മലയാളം സീസൺ 5 ടൈറ്റിൽ വിജയിയും ചലച്ചിത്ര സംവിധായകരുമായ അഖിൽ മാരാരും രംഗത്തെത്തി. ജൂറിക്ക് വിമർശനവും അതേസമയം വിജയികൾക്ക് അഭിനന്ദനങ്ങളുമായാണ് അഖിൽ മാരാരുടെ സോഷ്യൽ മീഡിയ കുറിപ്പ്. നാഷണൽ അവാർഡ് ജൂറി ചെയർമാൻ കുറഞ്ഞത് ഒരു ഗവർണർ പദവിയെങ്കിലും നൽകണം എന്നാണ് അഖിൽ പറയുന്നത്. അർഹതയുള്ള കുറച്ച് പേരെയെങ്കിലും പരിഗണിക്കാൻ ജൂറി കാണിച്ച മനസ്സിന് നന്ദി അറിയിക്കുന്നു. ഏത് വഴിക്കായാലും അവാർഡ് ലഭിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു. എന്താ അങ്ങനൊരു ടോക്ക് എന്നാണ് കമൻറ്റിലൂടെ ആളുകൾ ചോദിക്കുന്നത്. അഖിൽ മാരാരെ വിമർശിച്ചുകൊണ്ടും കമൻറ്റുകൾ വരുന്നുണ്ട്. അഖിൽ എങ്ങനെ ബിഗ് ബോസ് വിന്നറായി എന്നും ബിഗ് ബോസ് അല്ല സിനിമ എന്നുമൊക്കെയാണ് കമൻറ്റുകൾ. മികച്ച നടനായി അല്ലു അർജുൻ തിരഞ്ഞെടുക്കപ്പെട്ടതുൾപ്പെടെ ഇത്തവണത്തെ പല അവാർഡുകളുടെ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ദ കശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിന് മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള അവാർഡ് നൽകിയതിനെ വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മേപ്പടിയാൻ്റെ സംവിധായകൻ വിഷ്ണു മോഹനെതിരെയും സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നിരുന്നു. അതേസമയം മലയാള സിനിമയ്ക്ക് ഇത്തവണത്തെ ദേശീയ അവാർഡ്സിൽ 8 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഇതിൽ 6 പുരസ്കാരങ്ങൾ ഫീച്ചർ വിഭാഗത്തിലും 2 നോൺ ഫീച്ചർ വിഭാഗത്തിലുമാണ്. ഹോം, നായാട്ട്, മേപ്പിടിയാൻ, ആവാസവ്യൂഹം, ചവിട്ട്, മൂന്നാം വളവ്, കണ്ടിട്ടുണ്ട് തുടങ്ങിയ ചിത്രങ്ങളാണ് മലയാളത്തിന് അഭിമാന നേട്ടമുണ്ടാക്കിയത്. 2 പുരസ്കാരം നേടിയ ഹോമാണ് ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ചിത്രത്തിലെ അഭിനയമാണ് ഇന്ദ്രൻസിന് മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശം നേടിക്കൊടുത്തത്. മികച്ച മലയാള സിനിമയും ഹോം തന്നെയായിരുന്നു. തിരക്കഥയിലൂടെയാണ് നായാട്ട് എന്ന സിനിമ ശ്രദ്ധിക്കപ്പെട്ടത്. ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നായാട്ടിലൂടെ ഷാഹി കബീർ സ്വന്തമാക്കി. മേപ്പടിയാനിലൂടെ പുതുമുഖ സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരവും മലയാളത്തിന് നേടാനായി. വിഷ്ണു മോഹനാണ് പുരസ്കാരം നേടിയത്. മികച്ച ഓഡിയോഗ്രാഫിക്കുള്ള പുരസ്കാരം ചവിട്ട് എന്ന സിനിമയിലൂടെ മലയാളത്തിന് സ്വന്തമായി. മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൃഷാന്തുരുക്കിയ ആവാസ വ്യൂഹമായിരുന്നു. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ 2 പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത്. മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള പുരസ്കാരം RS പ്രദീപ് ഒരുക്കിയ മൂന്നാം വളവാണ്. ബെസ്റ്റ് അനിമേഷൻ ചിത്രത്തിനുള്ള പുരസ്കാരവും മലയാളത്തിനാണ് ലഭിച്ചത്. അതിഥി കൃഷ്ണദാസിന്റെ കണ്ടിട്ടുണ്ട് ആണ് പുരസ്കാരം സ്വന്തമാക്കിയ ചിത്രം. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.